തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്കാണ് ക്രെയിനുകളുമായുള്ള ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയിട്ടുണ്ട്. 6 യാർഡ് ക്രെയിനുകളുമായി ഷെൻഹുവ 16 എന്ന കപ്പലാണ് എത്തിയിരിക്കുന്നത്. പുറംകടലിലെത്തിയ കപ്പൽ രാവിലെ 11 മണിയോടെ തീരത്തടുപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ 24 യാർഡ് ക്രെയിനുകളും 8 ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിനുകളുമാണ് ആവശ്യമുള്ളത്. ഇതിൽ 15 ക്രെയിനുകൾ നേരത്തെ എത്തിച്ചിരുന്നു. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, അങ്ങനെ വിഴിഞ്ഞത്ത് ത്വരിതഗതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ എത്ര ക്രെയിനുകൾ എത്തിച്ചു കഴിഞ്ഞു? എത്രത്തോളം വേഗത്തിലാണ് അവിടുത്തെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്? കൺചിമ്മുന്ന വേഗത്തിൽ വിഴിഞ്ഞം പുരോഗതിയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം 15 ക്രെയിനുകൾ നേരത്തെ എത്തിയിരുന്നു. ഈ മാസത്തിൽ തന്നെ 17 ക്രെയിനുകൾ കൂടി എത്തുന്നു. അതങ്ങനെ ആകെ 32 ക്രെയിനുകൾ വിഴിഞ്ഞത്ത് ആവശ്യമുള്ള മുഴുവൻ ക്രെയിനുകളും ഈ മാസത്തോടെ തന്നെ എത്തുന്നു. മെയ്യിൽ ട്രയൽ റൺ നടത്തുന്നു. ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ആദ്യഘട്ടം കമ്മീഷനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. നമുക്ക് ക്രെയിനിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. 6 ക്രെയിനുകളുമായാണ് ഷെൻഹുവ 16 എന്ന കപ്പൽ ഇന്ന് രാവിലെ 11 മണിയോടെ വിഴിഞ്ഞം തീരത്തടുത്തത്. ഇന്നലെ രാത്രി തന്നെ പുറംകടലിൽ കപ്പൽ എത്തിയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടെ അതിനെ വലിച്ച് തീരത്തേക്ക് അടുപ്പിച്ചതാണ്. ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 24 യാർഡ് ക്രെയിനുകളാണ് വേണ്ടത്. യാർഡ് ക്രെയിനുകൾ എന്നാൽ യാർഡിൽ കണ്ടെയ്നറുകൾ നീക്കുന്നതിനുള്ള ക്രെയിനുകളാണ്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും വേണം. ഷിഫ്റ്റ് ഷോർ ക്രെയിനാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വലിപ്പമുള്ള ക്രെയിൻ. അതിന് വലിയ മീറ്ററുകൾ ഉയരമുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. അത് കപ്പലിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ യാർഡിലേക്ക് മാറ്റുന്ന ക്രെയിനാണ്. അങ്ങനെ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളുമാണ് ആദ്യഘട്ടത്തിൽ ആവശ്യം. ഇതിൽ 15 ക്രെയിനുകൾ നേരത്തെ എത്തിച്ചിരുന്നു. ഈ മാസം 17 6 ക്രെയിനുകളും 23 5 ക്രെയിനുകളും എത്തിക്കുമെന്നും അദാനി പോർട്സ് അറിയിക്കുന്നു. ഇന്ന് രാവിലെ വന്ന ഷെൻഹുവ 16 എന്ന കപ്പലിൽ 6 യാർഡ് ക്രെയിനുകളാണ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലാതും പ്രേക്ഷകർക്ക് കൃത്യമായി കാണാം. ചൈനയിൽ നിന്നാണ് ഈ ക്രെയിനുകൾ അദാനി ഗ്രൂപ്പ് വാങ്ങുന്നത്. ഇപ്പോഴുള്ള പ്രഖ്യാപനം അനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഡിസംബറിലാണ് സർക്കാരിന് കമ്മീഷനിങ് നടത്താം എന്നൊരു വാക്ക് അദാനി ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ കമ്മീഷനിങ് നടത്താനാകുമെന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ഇപ്പോഴുള്ള ഒരു വിലയിരുത്തലും ഒരു ആലോചനയും. പുലിമുട്ട് നിർമ്മാണം ആകെ 30,000 മീറ്റർ ആണ് വേണ്ടിയിരുന്നത്. അത് മുഴുവൻ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബെർത്ത് ആകെ വേണ്ടിയിരുന്നത് 800 മീറ്റർ ആണെങ്കിൽ അതിൽ 650 മീറ്ററും പൂർത്തീകരിച്ചു. മെയ്യിൽ ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകും. ആകെ വേണ്ടത് 56 ഹെക്ടർ യാർഡാണ്. അതിൽ 40 ഹെക്ടറോളം യാർഡും പൂർത്തീകരിച്ചു. 2-3 ഘട്ടങ്ങൾക്കായി ഇപ്പോൾ 1-ാം ഘട്ടമാണ് പൂർത്തിയാകുന്നത്. 2-3 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിർമ്മാണം തുടങ്ങുന്നതിനായുള്ള നടപടിക്രമങ്ങളും അദാനി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞം കേരളത്തിന്റെ എന്നല്ല, രാജ്യത്തിന്റെ ആകെ വികസന ഭൂപടത്തിൽ കൃത്യമായൊരു ഇടം എടുത്തുവെക്കുകയാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനാവുക. 2-3 ഘട്ടങ്ങൾ കൂടി അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതോടെ കൂടുതൽ വികസന രേഖയിലേക്ക് വിഴിഞ്ഞം കടന്നു ചെല്ലുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീത, ശരി. അതിൽ പാലോടാണ് വിഴിഞ്ഞത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ 24 യാർഡ് ക്രെയിനുകളും 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുമാണ് ആവശ്യം. ഇതിൽ 15 ക്രെയിനുകൾ നേരത്തെ എത്തിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ചൈനയിൽ നിന്നുള്ള കപ്പൽ തീരത്തോട് അടുപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് വിഴിഞ്ഞം. വികസന ഭൂപടത്തിൽ കേരളത്തിലെ വിഴിഞ്ഞവും അടയാളപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെ. ഡിസംബറിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.